അനധികൃത വയറിംഗ് തടയണമെന്ന് കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ നെമ്മാറ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. വയറിംഗ് തൊഴിലാളികൾക്ക് സർക്കാർ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, മസ്തൂർ മേഖലകളിൽ വയറിംഗ് ലൈസൻസ് ഉള്ളവരെ ഉൾപ്പെടുത്തുക, ബിൽഡിംഗ് പെർമിറ്റ് നൽകുമ്പോൾ വയറിംഗ് കോൺട്രാക്ടർമാരുടെ പേര് ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിൽ ഉന്നയിച്ചു. നെന്മാറ ധനലക്ഷ്മി തിയേറ്ററിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചിത്ര ഓഡിറ്റോറിയത്തില് വെച്ച് നടക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ജില്ലയിലുള്ള വിവിധ യൂണിറ്റുകളിൽ നിന്ന് ഉള്ളതാണ് ഈ യൂണിറ്റ് സമ്മേളനം നടക്കുന്നത്. ആ യൂണിറ്റ് സമ്മേളനത്തിൽ ആദ്യത്തെ സമ്മേളനം നമ്മുടെ അടക്ക ജില്ലയിൽ നടന്നു. അത് രണ്ടാമത്തെ സമ്മേളനം എന്താകെ നടക്കുന്നു. അപ്പോൾ ഇനിയും സമ്മേളനങ്ങൾ നടക്കാൻ, അപ്പോൾ എല്ലാ സമ്മേളനങ്ങളും ഈ നെന്മാറ യൂണിറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്നും അതിനുവേണ്ട പരിപൂർണ പിന്തുണ പി ഡബ്ല്യു സി എന്ന സംഘടനയ്ക്ക് നെന്മാറയിൽ നിന്ന് നൽകണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയിക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കെ എസ് സി ബി നെന്മാറ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പി ജോബി വിശിഷ്ടാതിഥിയായി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ സതീഷ് ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് പി രാജൻ ഉന്നത വിജയികൾക്കുള്ള ആദരവ് സമർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും സംഘടനാ വിശദീകരണവും നടത്തി. സംസ്ഥാന ക്ഷേമഫണ്ട് ബോർഡ് അംഗം സന്തോഷ് ക്ഷേമഫണ്ട് വിശദീകരണവും യൂണിറ്റ് സെക്രട്ടറി കെ രാജു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി ശ്രീജിത്ത് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം അനൂപ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ വൈസ് ട്രഷറർ രാജേഷ്, എക്സിക്യൂട്ടീവ് അംഗം പ്രതീഷ്, വിവിധ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. യു ടി വിനോസ്, പാലക്കാട്.